ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ജൂലൈ 21 ചാന്ദ്രദിനം. ചാന്ദ്രദിനത്തെക്കുറിച്ച് കുറച്ച് വാക്കുകളാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിൻ്റെ ഓർമ്മയ്ക്കായി ജൂലൈ 21 ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത്. അമേരിക്കക്കാരായ നീലാം സ്ട്രോങ്, ഹെഡ്രിൻ ഹാൾഡ്രിൻ, മൈക്കിൾ കോളിൻസ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് അപ്പോളോ 11 എന്ന ബഹിരാകാശ വാഹനത്തിൽ 1969 ജൂലൈ 20 ചന്ദ്രോപരിതലത്തിൽ എത്തിയത്. ജൂലൈ 21 വാഹനത്തിൽ നിന്നും ചന്ദ്രനിലിറങ്ങി നടന്ന നീലാം സ്ട്രോങ് ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി. ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി ഹെഡ്രിൻ ഹാൾഡ്രിനാണ്. മൈക്കിൾ കോളിൻസ് അവരുടെ കൊളംബിയ എന്ന വാഹനം നിയന്ത്രിക്കുകയായിരുന്നു. ആദ്യമായി ചന്ദ്രോപരിതലം സ്പർശിച്ച മനുഷ്യനിർമ്മിത വസ്തു ലൂണ 2 ആണ്. 1959 ഈ വാഹനം ചന്ദ്രോപരിതലത്തിൽ വന്നിടിച്ച് തകരുകയാണ് ഉണ്ടായത്. ഇതേ വർഷം തന്നെ മറ്റൊരു മനുഷ്യനിർമ്മിത ശൂന്യാകാശ യാനമായ ലൂണ 3 ചന്ദ്രൻ്റെ ഭൂമിക്ക് അഭിമുഖമല്ലാത്ത മറുവശത്തിൻ്റെ ചിത്രം എടുക്കുന്നതിൽ വിജയിച്ചു. വിജയകരവും അപകടരഹിതമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ യാനം എന്ന ബഹുമതി 1966 ചന്ദ്രനിലിറങ്ങിയ ലൂണ 9 അവകാശപ്പെട്ടതാണ്. ഭൂമിക്ക് പുറത്ത് മനുഷ്യൻ ചെന്നിട്ടുള്ള ഒരേ ഒരു ശൂന്യാകാശ ഗോളമാണ് ചന്ദ്രൻ. ചന്ദ്രയാൻ എന്ന പേരിൽ ചന്ദ്രനെക്കുറിച്ചുള്ള പഠനത്തിനു വേണ്ടി നമ്മുടെ ഇന്ത്യയും ഒരു പേടകം അയച്ചിട്ടുണ്ട്. ഈ ഒരു ദിനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ജ്യോതിശാസ്ത്ര പഠനം, ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പ്രാധാന്യം, മനുഷ്യൻ്റെ ആദ്യ ചന്ദ്രയാത്രയുടെ പ്രസക്തി എന്നിവ ജനങ്ങളെ ഓർമ്മിപ്പിക്കാനും വിദ്യാർത്ഥികളിൽ ഇതിൽ സംബന്ധമായ അവബോധം വളർത്താനുമാണ്. ഇത് ഒരു മനുഷ്യൻ്റെ ചെറിയ കാൽവെപ്പ്, മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടം. ഈ ദിവസത്തെക്കുറിച്ച് നീലാം സ്ട്രോങ്ങിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ഈ വാക്കുകൾ ഓർമ്മിച്ചുകൊണ്ട് എൻ്റെ കൊച്ചു പ്രസംഗം ഞാൻ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.